നമസ്കാരം, നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ കഥകളി പരിചയത്തിന്റെ ഭാഗമായി കഥകളി അരങ്ങേറി. കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം തുളസികുമാർ സ്വാഗതം പറഞ്ഞു. നന്ദകുമാർ ചെറുമംഗലം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാജസൂയം കഥകളിയാണ് അരങ്ങേറിയത്. രാവണനായി കലാമണ്ഡലം വിശാഖ്, ദൂതനായി ആകാശ്, രംഭയായി മിഥുൻ എന്നിവർ വേഷമണിഞ്ഞു. സംഗീതം കലാമണ്ഡലം ഹരീഷ്, കലാമണ്ഡലം വാസുദേവൻ, ചെണ്ടയിൽ കലാമണ്ഡലം ശ്രീരാജ്, മദ്ദളം കലാമണ്ഡലം വൈശാഖ് എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിദേശികളടക്കം നിരവധി ആളുകൾ കഥകളി കാണാനായി നിള ക്യാമ്പസിൽ എത്തിയിരുന്നു. ചേർച്ചയെപ്പറ്റി ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ ആ സായിപ്പിനോടങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സായിപ്പ് പറഞ്ഞു, നിങ്ങളുടെ ശബ്ദമാണ് ഒരു ബുദ്ധിമുട്ട്, നിർത്തൂ. ഈ പറഞ്ഞതൊന്നല്ലാതെ ആ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന കത്തിവേഷത്തിൻ്റെ ഭംഗിയും ഉൾപ്പെടെ വേറെ കുറേ ഭംഗികൾ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വ്യാകരണ പദ്ധതിക്ക് അപ്പുറമുള്ള സൗന്ദര്യത്തെ എനിക്കതെന്ന് നേരിട്ട് കാണാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ശബ്ദം, അത് ഇതിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ് പ്രശ്നം. നമസ്കരിക്കുകയല്ലാതെ മറ്റൊന്നും വഴിയില്ല. നമ്മൾ പലപ്പോഴും കഥകളിക്ക് മുമ്പ് കഥകളി കാണേണ്ടത് എങ്ങനെ എന്ന ചില പരിചയ ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അല്ല, ഞാനും അതിലൊട്ടും കുറ്റവാളിയല്ലാതെ രക്ഷപ്പെടുന്ന ആളല്ല, വേണ്ടി വരുന്നുണ്ട്. ചിലർക്കത് സഹായകമല്ല. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയും പട്ടാമ്പി NHM ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ GUP സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് തന്നെ നമുക്കറിയാം. ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, നമ്മുടെ നഗരസഭ തന്നെ പണ്ട് വെച്ച് കൂടുതൽ നിരവധിയായ മരുന്നുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാതെ തന്നെ ഡോക്ടർ പറയുന്നു. 16 ലക്ഷത്തിലധികം രൂപയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ മരുന്നുകൾക്ക് മാത്രമായിട്ട് നഗരസഭ വീണ്ടും മാത്രം വെച്ചിട്ടുണ്ട്. കൂടാതെ NHM വകയായിട്ട് 2 ലക്ഷം രൂപ കൂടി ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മരുന്ന് കിട്ടുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, 4 ക്യാമ്പുകളാണ് നമ്മൾ ഈ നഗരസഭയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ ക്യാമ്പാണ് ഇവിടെ, ബാക്കി 3 ക്യാമ്പുകൾ പല ഭാഗങ്ങളായിട്ട് ശബരിമലയും കൊടുത്തൂർ അങ്ങനെ ഭാഗങ്ങളിലായിട്ട് 3 ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ 2 പ്രൊജക്റ്റുകൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ നഗരസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന് അമ്മയെക്കുഞ്ഞു പ്രൊജക്റ്റ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോഴും ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കുന്ന അലോപ്പതിയെ മാത്രമാണ് അല്ലേ. അലോപ്പതി നമ്മൾക്ക് അറിയാം, നമുക്ക് പ്രഷറോ ഷുഗറോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അലോപ്പതിയെ സമീപിച്ചാലേ മാറൂ എന്ന തെറ്റിദ്ധാരണ, അതൊരിക്കലും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്ക് ആയുർവേദത്തിലൂടെയും മാത്രം രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അതിനുള്ള വേണ്ട മരുന്നുകളും നൽകുക. നഗരസഭാ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. രാവിലെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചവരെ നീണ്ടുനിന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹേമ മാലിനി, ചളവറ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രഞ്ജിനി, കാവശ്ശേരി ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ PC പ്രീതി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മുതുതല കൊടുമുണ്ടയിൽ ജനകീയ ഭാരതപ്പുഴ ശുചീകരണം സംഘടിപ്പിച്ചു. കൊടുമുണ്ട വരണ്ട കുറ്റിക്കടവ് പ്രദേശത്താണ് ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഒന്നും നമ്മൾ കാണൂല, ഒന്നാം നമ്മൾ
ബാർദപ്പുഴ പുനർജീവൻ പദ്ധതിയുടെ ഭാഗമായാണ് മുരുതല പഞ്ചായത്തിലെ കൊടുമുണ്ട വരണ്ട കുറ്റിക്കടവ് പ്രദേശത്തെ പുഴയോര ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. പെരുമുടിയോർ ഹൈസ്കൂളിലെ NSS യൂണിറ്റ്, പഞ്ചായത്തിലെ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പഞ്ചായത്ത് ഓരോ വർക്ക് തരാറുണ്ട്. ഞങ്ങൾ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ കുട്ടികളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പുഴയോര ശുചീകരണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വർക്കാണ്. അപ്പോ പഞ്ചായത്ത് വിളിച്ചു, ഞങ്ങൾ വന്ന് പങ്കെടുക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് സി മുകേഷ്, മെമ്പർമാരായ ബുഷറ, കബീർ, KP മണി, വനജ, ബ്ലോക്ക് മെമ്പർ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാർദപ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് മുതല ഗ്രാമപഞ്ചായത്തിലെ കടവ് പ്രദേശത്തുള്ള പുഴയോരം ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം സർക്കാരിന്റെ നമ്മുടെ തോടുകള്, പുഴകള്, അതുപോലെ ജലസ്രോതസ്സുകളെല്ലാം ശുചിയായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ വൃത്തിയായി നല്ല തെളിനീരൊഴുകുന്ന നവകേരളം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ചെറുതോടുകളും കൈവഴികളും ചാലുകളും എല്ലാം വൃത്തിയാക്കുന്ന പദ്ധതി നമ്മൾ തുടങ്ങി വച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പുഴയില് നമ്മുടെ പഴയ പുഴയെ വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ നടക്കുന്നത്. ഒട്ടേറെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പുഴ ഒഴുകുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നു. KSSPU തൃത്താല മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താലയിൽ രണ്ടു ദിവസങ്ങളിലായാണ് KSSP തൃത്താല മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. 10-11 തീയതികളിൽ തൃത്താലയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം, സംഘടനാ ചർച്ച തുടങ്ങിയവ നടന്നു. 10 വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ ഇന്ത്യ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ വി രാമൻകുട്ടി മാസ്റ്റർ പ്രഭാഷണം നടത്തി. 11 പ്രതിനിധി സമ്മേളനം. തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് K കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാരായണൻകുട്ടി മാസ്റ്റർ, ഷംസുദ്ദീൻ, രാജൻ, രവികുമാർ, തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോഴിക്കാട്ടിരി ALP സ്കൂളിൽ വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PD സുബീഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടിരി ALP സ്കൂളിൽ വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സുബീഷ് PD ഉദ്ഘാടനം ചെയ്തു. ചലനത്തിൽ നിന്ന് തന്നെ, മുഖത്ത് നിന്ന് തന്നെ ആ കുട്ടിയെ, ആ കുട്ടിയുടെ വിഷമങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചു. ഒരു കുട്ടി രാവിലെ ക്ലാസ് റൂമിൽ വന്ന് വാടിയ മുഖത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് നീ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ദയയിലെ ദായും. ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ പാഠഭാഗത്തേക്ക് കടന്ന് ഹോംവർക്ക് ചെയ്തത് എവിടെ എന്ന് ചോദിക്കുന്നിടത്താണ് ധനത്തിലെ ദായും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. തീർച്ചയായും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ റോൾ മോഡലായി മാറാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറണം. നമുക്ക് അഭിമാനിക്കാൻ കഴിയും നമ്മുടെ ഈ 94 വർഷം പിന്നിടുന്ന ഈ വിദ്യാലയം ഈ കോഴിക്കോട്ടിരിയിലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ശ്രീദേവി ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് വാർഡ് മെമ്പർ PD സുബീഷ്. 90 ഒരു 3 മാസം രതി ടീച്ചറുടെ ഒരു വേക്കൻസി ടീച്ചർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഔദ്യോഗികമായി ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഈ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷം. തുടർന്ന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ അസീസ് കെ, രാജൻ മാസ്റ്റർ, മാനേജർ എ രവീന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഞായറാഴ്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോയമ്പത്തൂർ KG ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പള്ളി അങ്കണത്തിൽ നടന്ന ക്യാമ്പിൽ കാർഡിയോളജി, റേഡിയോളജി, പൾമണോളജി, ജനറൽ ഫിസിഷ്യൻ, ഓർത്തോ,
നേത്രം എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായി. കാലത്ത് 9 മണി മുതലാണ് മെഡിക്കൽ ക്യാമ്പ് പരിശോധനകൾ ആരംഭിച്ചത്. 200-ൽ ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു, പരിശോധനകൾക്ക് വിധേയരായി. തിങ്കളാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടാകും. ഫെബ്രുവരി 13 ചൊവ്വാഴ്ചയാണ് പൈതൽ ജാറം ആണ്ട് നേർച്ച. ഫെബ്രുവരി 13 ഷാബാൻ 3 മകരമിക്കുന്ന ചൊവ്വാഴ്ച നേർച്ചയോടനുബന്ധിച്ച് ഈ വർഷം 11 വ്യത്യസ്തമായി 2 മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ ഈ വർഷം നടത്തുന്നുണ്ട്. അതിൻ്റെ 1-ാം ദിവസമായി ഇന്ന് കോയമ്പത്തൂർ KG ഹോസ്പിറ്റലുമായി സഹകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിരവധി രോഗികൾ ഇവിടെ എത്തി അവരുടെ പരിശോധനകളും ഡോക്ടറുടെ കൺസൾട്ടിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നാളെ ഇനി ബാവനൂർ അഷ്ടാംഗം മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ക്യാമ്പും നടക്കുന്നുണ്ട്. അതിലും പരമാവധി ആളുകൾക്ക് പങ്കെടുത്ത് തങ്ങളുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് തരുവേണ്ട പ്രതിനിധിയായി വാങ്ങിച്ച് അതിൽ കുറച്ച് സൗജന്യ മരുന്നുകളും ലഭ്യമാണ് ആയുർവേദ ക്യാമ്പിൽ. അതിന് കൃത്യമായിട്ട് വരണം മരുന്ന് വേണ്ടവർ. അങ്ങനെ ഈ വർഷത്തെ പൈതലിൻ്റെ നേർച്ച വളരെ വ്യത്യസ്തമായി നല്ല രീതിയിൽ തുടർന്ന് 13-ാം തീയതി ചൊവ്വാഴ്ച പതിവുപോലെ തന്നെ രാവിലെ സൂര്യസ്കാരത്തിന് ശേഷം മൗലികമാരാണ് കൂട്ടം ചെയ്യാറുണ്ട്. തുടർന്ന് അനസ്യൂതം ഖുർആൻ പാരായണം 9 മണി മുതൽ 12 വരെ. എസ് വൈൻസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാറ്റിനം അസംബ്ലി സംഘടിപ്പിച്ചു. തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഉത്തരവാദിത്തം മനുഷ്യപ്പെട്ടിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ December 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് SYS പട്ടാമ്പി സോൺ കമ്മിറ്റി പ്ലാറ്റിനം അസംബ്ലി സംഘടിപ്പിച്ചത്. പ്ലാറ്റിനം ഇയർ യുവജന സമ്മേളനത്തിന്റെ വരവറിയിച്ചുള്ള വിളംബര റാലിയോടെയായിരുന്നു അസംബ്ലിക്ക് തുടക്കമായത്. തെക്കുമുറി വളവിൽ നിന്ന് ആരംഭിച്ച റാലി മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ SYS സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ സന്ദേശ പ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ ബൗസരത ഉയർത്തിപ്പിടിക്കുന്നവരാണ് വിശ്വാസി സമൂഹമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ പറഞ്ഞു. ഈ കാലം എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളും ഈ നാട്ടിലെ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നവരാണ്, രാജ്യത്തിന്റെ ഭരണഘടനയും അംഗീകരിക്കുന്ന ആളുകളാണ്. തീർച്ചയായും ഭരണഘടനാബദ്ധമായിട്ടുള്ള രീതി നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ കാലത്ത് എങ്ങനെയാണ് ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസിക്കിട്ട് ജീവിക്കാനാവുക എന്നതിന് കൃത്യമായ ധാരണകളുണ്ട്. അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ഭീതിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ എങ്ങനെ ഇത്തരം ഒരു രാജ്യത്ത് ജീവിക്കണമെന്ന കൃത്യമായ ഒരു സാംസ്കാരിക ജീവിതത്തിലേക്ക് നമ്മൾ പ്രവർത്തകരും നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ സമുദായത്തെയും ഉരുക്കിപ്പടിയാൻ ആവേണ്ടതുണ്ട്. തീർച്ചയായും സാമൂഹിക പ്രവർത്തനം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും ആത്മവിശ്വാസം കുറവുണ്ടാകേണ്ടതില്ല. തീർച്ചയായും പുതിയ കാലത്തിന്റെ എല്ലാ ചുമതലകൾക്കും വായിച്ചു പറഞ്ഞുകൊണ്ട് വളരെ ദീർഘദൃഷ്ടിയോടുകൂടെ തന്നെ വളരെ അന്തസ്സോടെയും അഭിമാനത്തോടു കൂടിയും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും കംഫോർട്ടിംഗ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സാന്ത്വനിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് വിശ്വാസിയായി നമുക്ക് നീങ്ങാനാവും. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സൗദി ഉദ്ഘാടനം ചെയ്തു. SYS പട്ടാമ്പി സോൺ പ്രസിഡന്റ് സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു. ഉമർ ലത്തീഫി കള്ളടിപ്പറ്റ, ഉസ്മാൻ സക്കാഫി, UA റഷീദ് അസഹാരി, അൻസാറുദ്ദീൻ ഖുത്ബി, റിയാസ് കരിമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ പഠന സെക്ഷനുകളും ഉണ്ടായി. 5-ാമത് പാലക്കാട് ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ അബ്ദുറഹ്മാൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശങ്കരമംഗലം ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 5-ാമത് പാലക്കാട് ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഡോക്ടർ അബ്ദുറഹ്മാൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാക്കി അത്ലറ്റിക്സും ബാക്കി സ്പോർട്സുകള് ശരീരത്തിന്റെ ആരോഗ്യം ശരീരത്തിന്റെ കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കും. ചെസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കപ്പാസിറ്റിയും മനസ്സിന്റെ സാധ്യതകളെയും വർദ്ധിപ്പിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ ഓർമ്മക്കുറവുള്ള രോഗങ്ങൾക്കൊക്കെ അങ്ങനത്തെ രോഗങ്ങളില്ലാതിരിക്കാൻ ഇങ്ങനത്തെ ചെസ്സൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മനസ്സിൻ്റെ നമ്മുടെ ഓർമ്മശക്തിയും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി ചെസ് വളരെയധികം നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഇത് ഇപ്പോഴാണ് അറിഞ്ഞത്, കഴിഞ്ഞ വർഷത്തോടെ തുടങ്ങിയെന്നുള്ളത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ നാട്ടിലില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ പേപ്പറിലൂടെ വായിക്കുന്നതാണ്. ഗവൺമെൻറ് മാസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ പേപ്പറിലൂടെ വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികളെ ഇതിന് പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങളും അങ്ങനത്തെ മത്സരങ്ങളും ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു.
കെ ടി ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രായഭേദമന്യേ 140 പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു. ചീഫ് ആർബിറ്റർ എ പി വേണുഗോപാലൻ, പട്ടാമ്പി ചെസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ്, അർജുൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വാക്കും വിതയും സാഹിത്യ ശില്പശാല ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി ശ്രീകല ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ അധ്യാപിക പ്രസീത അധ്യക്ഷത വഹിച്ചു. കവയത്രിയും മുൻ ഹൈസ്കൂൾ അധ്യാപികയുമായ കെ പി ശൈലജ, യൂത്ത് ലൈബ്രറി മുൻ എക്സിക്യൂട്ടീവ് അംഗം ഭാർഗവി കെ വി, കവയത്രിയും ഹൈസ്കൂൾ അധ്യാപികയുമായ ജയശ്രീ കെ തുടങ്ങിയവർ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രചോദനമാകുന്ന തരത്തിൽ തങ്ങളുടെ വായനാ അനുഭവം പങ്കുവച്ചു. വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച വായനക്കാരായി ബി ആർ സി തല ശില്പശാലയിലേക്ക് രണ്ടുപേരെ തെരഞ്ഞെടുക്കും. രുദ്ര ആർ നായർ, നീരജ് കൃഷ്ണ എന്നിവർ അതിഥികൾക്ക് സ്കൂളിന് വേണ്ടി ഉപഹാരം നൽകി. അധ്യാപകരായ ബിന്ദു, സന്ധ്യ, വിദ്യ, യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ, സെക്രട്ടറി കെ മണികണ്ഠൻ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശരിക്കും അത് കഥയല്ലേ എന്ന് നിങ്ങൾ പറയണ്ട. എന്ത് കഥ എഴുതാനും ഒരു സത്യത്തിൻ്റെ ഒരു അംശം വേണം, എന്നാലേ അത് നമ്മുടെ ഉള്ളിൽ തട്ടുള്ളൂ. എവിടുന്നെങ്കിലും ഭാവനയിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ മാത്രമായാൽ ശരിക്കും അത് നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ വിഷമമാണ്. അനുഭവങ്ങൾ മനസ്സിലിട്ട് പാകപ്പെടുത്തി എഴുതുന്ന കഥയോ നോവലോ ആണ് ശരിക്കും നമ്മുടെ ഉള്ളിലെത്തുക. ഇപ്പം ടീച്ചർ പറഞ്ഞ കാര്യം ആ പഴയ പഴയ പുസ്തകങ്ങൾ, ഒരുപക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറന്നുപോയിട്ടോ, പക്ഷെ അതിൻ്റെ സാരാംശങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല. മാതൃഭൂമി ആഴ്ച വെപ്പിൽ കൂടി ആ പലതും വായിച്ചിട്ടുള്ളത്. എന്താണ് ചുവന്ന കടൽ തിക്കോടിയൻ്റെ, പിന്നെ ഈ സി രാധാകൃഷ്ണൻ്റെ ആ നോവലുകൾ ഒക്കെ ആ മാതൃഭൂമി ആഴ്ച വെപ്പാണ് തന്നിട്ടുള്ളത്. ഇന്ന് മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കുമ്പോൾ എനിക്ക് അത്ര പണ്ടത്തെ അത്ര ഒരു ആവേശം തോന്നുന്നില്ല, മനസ്സിൽ നിൽക്കണില്ല. അപ്പം നിങ്ങൾ ശരിക്കും മനോരമയൊന്നും കടത്തില്ല ഞങ്ങളുടെ വീട്ടിൽ. അത് പൈങ്കിളി നോവലാണ്, പൈങ്കിളി വാരിക എന്നാണ് പറഞ്ഞത്. എന്താ പൈങ്കിളി വാരിക പറഞ്ഞ, എന്താ പൈങ്കിളി വാരിക പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പൈങ്കിളി വാരിക പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു ഭാഷ. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ഓൾ കേരള ലൈസൻസ് വയർമെൻ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത്. ഇ പി സ്മാരകത്തിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് കെ എം രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അസീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കെ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തൊഴിലാളികൾക്ക് ലേബർ കാർഡും 2024 കലണ്ടറും വിതരണം ചെയ്തു. ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് അലി, പി വി സാജൻ, എ വി അബു, എസ് ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് വൃത്തിയാക്കി. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയും കൈലാസം പൂരാഘോഷ കമ്മിറ്റി ആശുപത്രി മേൽഭാഗവും സംയുക്തമായാണ് ക്ഷേത്ര പരിസരവും മൈതാനവും ശുചീകരിച്ചത്. രാജു, തൃത്താല, ഹരി, ബൈജു എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കുളക്കുന്ന ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി സംഗീത നിശ അരങ്ങേറി. രാവിലെ ബാൻഡുവാദ്യം, അറബനമുട്ട തുടങ്ങിയ കലാപരിപാടികളുണ്ടായി. വൈകിട്ട് 3 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും നടന്നു. ഇതോടെ നിലവറി വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.